എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷേഴ്സിൽ തന്നെ നമുക്ക് മെഷിൽ ഇവിടെ റിവോൾവ്ഡ് സർഫസ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അതല്ലെങ്കിൽ നമുക്ക് ഡ്രോയിൽ പോകാം. ഡ്രോയിൽ മോഡലിങ്ങിൽ മെഷേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ റിവോൾവ്ഡ് മെഷ്. അപ്പോൾ നമുക്ക് റിവോൾവ്ഡ് മെഷ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മെയിനായിട്ട് രണ്ട് പ്രൊഫൈൽസാണ് വേണ്ടത്. ഒരു പ്രൊഫൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവോൾവ് ചെയ്യാനുള്ള പ്രൊഫൈലും, പിന്നെ നെക്സ്റ്റ് വേണ്ടത് പ്രൊഫൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതൊരു ആക്സിസാണ്. അതായത് അങ്ങനെ രണ്ട് കവ്സാണ് നമുക്ക് വേണ്ടത് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒന്ന് റിവോൾവ് ചെയ്യാനുള്ള ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലും പിന്നെ ഒരു ആക്സിസും, അപ്പോൾ ഇത് രണ്ടും വേണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആക്സിസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊഫൈൽ റൊട്ടേറ്റ് ആയിട്ട് നമുക്കൊരു ഒരു ഒരു സർഫസ് നമുക്കവിടെ ക്രിയേറ്റ് ആവുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലൈൻ ഞാനിവിടെ ഓർത്തോ ഓൺ ചെയ്ത് തന്നെ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ വരച്ച് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ആക്സിസ്. ദെൻ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഞാൻ എന്ത് ചെയ്യുകയാണ്, എനിക്കൊരു സർക്കിൾ എനിക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു സർക്കിൾ ഇവിടെ വരച്ചു. ഇനി ഞാനിവിടെ റിവോൾവ്ഡ് സർഫസ് എടുക്കുകയാണ്, അതല്ലെങ്കിൽ REV സർഫ്. അതിൻ്റെ ഷോർട്ട് കീ വരണത് നമ്മൾ REV അടിച്ചാൽ അപ്പോൾ തന്നെ REV സർഫസ് വരും. അപ്പോൾ REV SURF ആണ് അതിൻ്റെ ഷോർട്ട് കീ. അപ്പോൾ അതിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് കണ്ടോ, ഇവിടെ സെലക്ട് ഒബ്ജക്റ്റ് ടു റിവോൾവ്. അപ്പോൾ എനിക്ക് വേണ്ടത് നമ്മുടെ ഈ സർക്കിളിനെയാണ് സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആക്സിസ് എന്ന് പറഞ്ഞതായിരിക്കണം, ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. സ്ട്രേറ്റ് മീൻസ് ഇൻക്ലൈൻഡ് ആവാം, ഒരു ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വേണ്ടത് നിങ്ങൾ എൻ്റർ ഒന്നും ചെയ്യരുത്, നേരെ പോയിട്ട് ആക്സിസ് ഓഫ് റെവല്യൂഷൻ അല്ലേ, ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്യാം. ഇനി ചോദിക്കുന്നത് നമ്മളോട് എവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു റിവോൾവിങ് ആംഗിൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്ത് 180 ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്ത് 45 ഫിനിഷ് ചെയ്യാം, അതല്ലെങ്കിൽ 13 സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ 180 ഫിനിഷ് ചെയ്യാം. അതാണ് നമ്മുടെ സ്റ്റാർട്ട് ആംഗിൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം ഈ ഒരു കേസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ആംഗിൾ 0 ഡീഫോൾട്ടാണ് എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ആംഗിൾ ഡീഫോൾട്ട് 360 ആണ്, 360 എൻ്റർ ചെയ്തു കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർഫസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി സ്മൂത്തായിട്ട് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വിഷ്വൽ സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, വിഷ്വലൈസിൽ നമ്മൾ പോയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കോൺസെപ്ഷൽ മാറ്റിയിട്ട് ഒന്ന് വയർ ഫ്രെയിം ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ കണ്ടോ, ഇവിടെ ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടു, അതുപോലെ ഒരു ഹെക്സാനൽ ഷേപ്പ് പോലെ വന്നിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, സർഫ് ടാബ് 1 സർഫ് ടാബ് 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, സർഫ് ടാബ് 2 കൂടി നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. 1 എന്ന് പറഞ്ഞാൽ അത്രയും കൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു കേസിൽ. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ സർഫ് ടാബ് എന്ന് ടൈപ്പ് ചെയ്തു, SURF TAB 2. ഓക്കെ, TAB സർഫ് ടാബ് 2 ഇടുക. അപ്പോൾ സർഫ് ടാബ് 2 വാല്യൂ 6 ആണ്. അപ്പോൾ ആ 6 എന്നുള്ളത് ഞാൻ അതിന് പകരം എന്ത് ചെയ്യണം, ഒരു 50 കൊടുക്കുന്നു വെച്ചോളൂ. ഓക്കെ, 50 വേണമെന്നില്ല, അത്രയൊന്നും വേണ്ടി വരില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 30 or 20 എത്രയൊക്കെ മതിയോ. ഞാനൊരു 30 കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിനെ തൽക്കാലം ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. സോ അതിനെ മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ തന്നെ ആ ഒരു പ്രൊഫൈൽ അവിടെ നിൽക്കണോ, പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്തു, REV SURF. ഓക്കെ, എൻ്റർ ചെയ്തു. ഞാനിതിനെ സെലക്ട് ചെയ്തു. അഗെയിൻ ഞാൻ ഈ ഒരു ആക്സിസിനെ പിക്ക് ചെയ്തു. സ്റ്റാർട്ട് ആംഗിൾ ഞാൻ എന്ത് ചെയ്തു, 0, എൻഡ് ആംഗിൾ 360 ഉണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടില്ലേ. ഇപ്പോൾ നമ്മളിത് ഷെയ്ഡ് ചെയ്ത് നോക്കാം ഉണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ട്യൂബ് ഷേപ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തത്രേ ഉള്ളൂ, ജസ്റ്റ് ഈ ഒരു സർക്കിളിനെ ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഞാൻ ആക്സസ് കൊടുത്തത്. അപ്പോൾ ട്യൂബിൻ്റെ ഡയമീറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളിതിൽ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഇവിടെ സ്കെച്ച് ചെയ്തു. അത് ഞാൻ സ്കെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് വ്യൂവിലാണ് കേട്ടോ, ഇവിടെ ഫ്രണ്ട് വ്യൂവിലാണ് ഞാൻ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് ഞാൻ ഈ ഒരു ആക്സിസിൽ ഞാൻ റിവോൾവ് ചെയ്യണം. അപ്പോൾ REV SURF റവ് സർഫ് എൻ്റർ ചെയ്തു. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഇനി ആക്സിസ് ഞാനത് പിക്ക് ചെയ്തു. ഇനി കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. സോ 0 to 360 ഞാൻ എൻ്റർ ചെയ്തു. പിന്നെ നമുക്കിതിനൊന്ന് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് ആക്കി നോക്കാം, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഷേപ്സൊക്കെ നിങ്ങൾക്ക് റിവോൾവ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങളിവിടെ വ്യൂ ക്യൂബ് യൂസ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കുണ്ട് ഈ ഇവിടെ വ്യൂവിലുള്ള ഈ വ്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂസേഴ്സ് നമ്മൾ ചേഞ്ച് ആയി, നമ്മുടെ വ്യൂവിനനുസരിച്ച് അത് അലൈൻ ആയിക്കോളും. ഇപ്പോൾ ഞാൻ റൈറ്റ് വ്യൂ ഇടുന്ന വെച്ചോളൂ കേട്ടോ. അപ്പോൾ റൈറ്റിൽ നമ്മളിവിടെ യൂസേഴ്സ് ഒന്ന് വയർ ഫ്രെയിം ആക്കുക, അതൊന്ന് വയർ ഫ്രെയിം ആക്കുക വിഷ്വൽ സ്റ്റൈൽ. അപ്പോൾ നിൽക്കുന്ന ഞങ്ങൾ യൂസേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ XY തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
കണ്ടോ, ഇവിടെ എക്സ് വൈ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ എക്സ് വൈ ആണ് റൈറ്റിലായാലും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫ്രണ്ടിലായാലും ശരിക്കും വരുന്നത് എക്സ് വൈ ആണ്. അപ്പോൾ ആക്ച്വലി അങ്ങനെയല്ല വരേണ്ടത്. ആക്ച്വലി നമുക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് ഇടാം. സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ടാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സും സെഡുമാണ് നമ്മുടെ പ്ലെയിൻ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും വരാം. അപ്പോൾ സെഡ് എക്സ് പ്ലെയിനിൽ നമുക്ക് ഇതുപോലെ സ്കെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കെച്ച് ചെയ്യാൻ പറ്റും, സ്കെച്ച് ചെയ്യാൻ പറ്റാക്കൊന്നുമില്ല. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഓർത്ത് ഓൺ ചെയ്യാം. ഓർത്ത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ നോക്കി കണ്ടോ, സെഡിലേ പോ, ദാറ്റ് മീൻസ് നമുക്ക് സെഡിലേക്ക് നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റില്ല ഓർത്ത് ഓൺ ചെയ്തിട്ട്. കാരണം നമ്മുടെ യൂസേഴ്സ് അതായിട്ട് നമുക്ക് അലൈൻ ചെയ്യണം. അപ്പോൾ സ്കെച്ചിങ് എപ്പോഴും നമുക്ക് എക്സ് വൈ പ്ലെയിനിലേക്ക് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, സ്കെച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ വ്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്ക് നിങ്ങൾക്കൊരു ഓർത്തോഗ്രാഫി വ്യൂവിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വ്യൂ ക്യൂബിൽ പോയിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ പോയിട്ട് ഫ്രണ്ട് ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഫ്രണ്ട് വ്യൂ എടുത്തെന്ന് വെച്ചാൽ, ഇവിടെ ഫ്രണ്ട് വ്യൂ ആക്കി കേട്ടോ. ഇപ്പോൾ എക്സ് വൈ വന്നു, നേരത്തെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു, സെഡ് എക്സ് ആയിരുന്നു. ഇനി ഞാനിവിടെ ഒരു പോൾ ലൈൻ എടുത്ത് വരയ്ക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു സ്റ്റെപ്പ്ഡ് കോൺ പുള്ളിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കലിലൊക്കെ ആകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ്ഡ് കോൺ പുള്ളിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പോൾ ലൈൻ വരച്ച് വേറെ ഒന്നല്ല, നമുക്കൊരു സിംഗിൾ സെലക്ഷൻ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം നമുക്ക് ഒരു കർവേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ആക്സിസും. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ വരച്ചതിന് ശേഷം അതിനെ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പൂടെ ചെയ്യാണ്, ഒരു സ്റ്റെപ്ഡ് കോൺ പുള്ളി എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പൂടെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് ഞാൻ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വേണം നിർബന്ധമൊന്നുമില്ല, ഇത്ര ആയാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ട്രാക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ അങ്ങനൊരു ലൈൻ വരച്ചു. ഇനി നമ്മുടെ ഒരു ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇത് നമ്മുടെ ഒരു ആക്സിസ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ RevSURF റിവേഴ്സ് സർഫ് എടുത്തു, എൻറ്റർ ചെയ്തു. ഇതാണ് എൻ്റെ പ്രൊഫൈൽ അല്ലേ. നമുക്ക് റിവോൾവ് ചെയ്യാനുള്ള കർവ് ഇതാണ്. ഇനി വേണ്ടത് നമ്മുടെ ആക്സിസ് ഇതാണ്. സോ എൻറ്റർ, എൻറ്റർ. ഇപ്പോൾ നിങ്ങളിത് 3D ആക്കി നോക്കിയാൽ നിങ്ങൾക്കിത് അറിയാൻ പറ്റും. അപ്പോൾ 3D ആക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൽ ഏത് വ്യൂ ഇട്ടാലും, ടോപ്പ് വ്യൂ ഒഴിച്ച് നിങ്ങൾ ഏത് ഐസോമെട്രി ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ആദ്യം ഒന്ന് ടോപ്പ് വ്യൂ ആക്കുക, അതിന് ശേഷം ഐസോമെട്രി ആക്കുക. അപ്പോൾ നമ്മുടെ ആക്സിസ് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എക്സ് വൈ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ കിട്ടും. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി പോകാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ടെന്നല്ല ചേഞ്ച് ആവും ഉണ്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും നമുക്കൊരു ഹോൾ കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സിസ് കറക്റ്റായിട്ട് നമ്മൾ അതിൽ അലൈൻ ചെയ്ത് വരച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, അവിടെ ഷാഫ്റ്റ് പ്ലേസ് ചെയ്യാനുള്ളൊരു ഹോളും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൈനെ ഒന്ന് കുറച്ചൊന്നും ഇങ്ങോട്ടേക്ക് താഴ്ത്തി വെച്ചാൽ മതി. ഓക്കെ, അതോടൊപ്പം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആക്കി മാറ്റണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ സിംഗിൾ ഒബ്ജക്റ്റ് ആക്കി മാറ്റാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജോയിൻ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, ജെ എൻറ്റർ ചെയ്താൽ മതി. ജെ എൻറ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഈ രണ്ട് കർവും സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി വീണ്ടും RE സർഫ് റിവോൾവ് സർഫസ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇതിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റിൻ്റെ റേഡിയസാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിളായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പൊക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോ എക്സസൈസുകൾ വരുന്നുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോൾ 3D ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ടൂൾസ് ഓരോ ക്ലാസ്സിലും കവർ ചെയ്യുന്നില്ല. ഓരോരോ ഒന്നോ രണ്ടോ ടൂൾസ് വെച്ചിട്ടാണ് ഞാനതിൽ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.